ഹലോ എവ്രിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കുറേ കാലമായി വിചാരിക്കുവാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന്. ഡേ വിത്ത് മൈ 3-month-old. ലാസ്റ്റ് ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പം ഇന്നിപ്പം ഇവിടെ ടൈം 7:50. അയ്യോ, ഓക്കെ, മോർണിംഗ് 7:50 ആയി. അപ്പം ഞങ്ങളൊരു 7:30 എണീച്ചു. നോർമലി ഞാൻ 8:30 എണീക്കുന്ന ടീമാണ്. പക്ഷേ ഇപ്പോൾ ഇവള് കാരണം കുറച്ചുകൂടെ നേരത്തെ ആയി വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം 7:50 ആയി. ഇനി കാര്യങ്ങളിലേക്ക് കടക്കണം ഞങ്ങളുടെ, അല്ലേ? അപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഒരു കപ്പ് ഓഫ് കോഫിയിലോ അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചായിരിക്കും. എൻ്റെ അങ്ങനെയൊന്നുമല്ല, ഞാൻ ചായയും കുടിക്കാറില്ല, കോഫിയും കുടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് അങ്ങനെ വലിയ കോഫി ക്രേവിങ്സും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. രാവിലെ തന്നെ എൻ്റെ രാവിലെ തുടങ്ങുന്നത് തന്നെ ഇവളുടെ ഡയപ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേരൻസിന് അങ്ങനെ ആയിരിക്കും. എന്ത് പറ്റി, എന്ത് പറ്റി? ഓക്കെ ശരി, പിന്നെ കാണാം. അപ്പൊ ഇപ്പൊ സമയം 10 മണിയായി. ഒരാള് ഉറക്കൊക്കെ കഴിഞ്ഞ് എണീച്ചു. ഇവൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം കുറച്ച് കിച്ചണിൽ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ആക്കി. ഇവൾ ഒരു 9:30 മുന്നേ ഉറങ്ങി. അത്ര നേരം അവൾ ഉറങ്ങില്ലോ, അവളെല്ലാം ഷോർട്ട് നാപ്സ് ആണ്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുമ്പോൾ ഒരു 1/2 hour കിട്ടുമ്പോൾ എനിക്ക് കിച്ചൺ പണി ചെയ്യണം, ഇല്ലെങ്കിൽ ഉച്ചക്കത്തേക്കൊന്നുമില്ല, 5 ആവില്ല. സോ ഇനിയിപ്പോൾ ഇവളെ എണീറ്റ് ഫീഡ് ചെയ്യണം. ഹലോ പറ. ഹായ്, ഹായ് പറ. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. ഇവളുടെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവളെ ഞാൻ കളിക്കാൻ അവിടെ ഇരുത്തി. പക്ഷെ ഇവൾക്ക് കളിക്കാൻ ഒരു മൂടില്ല, പുള്ളി കരയാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇങ്ങനെ കുറച്ച് നേരം ഇവളെ എടുത്ത് നടന്ന് ഇവളെ കളിപ്പിച്ച് അങ്ങനെ കുറച്ച് നേരം പോവും. എന്നിട്ട് വേണം വീണ്ടും കിച്ചണിക്കരി ബാക്കി പണി കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം 10:45 ആണ്. 10:45. ഇവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ എല്ലാം നോക്കി അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി നിൽക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അവളെ കൂട്ടി ആ ബാൽക്കണിയിൽ വരും. അല്ലേ? ഹായ്. സോ ഇപ്പം 12:00 ആയി ഇവിടെ സമയം. ലഞ്ചൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയി. ഞങ്ങളുടെ ലഞ്ച് എന്ന് വെച്ചാൽ 12:30 sharp ഞങ്ങളുടെ ലഞ്ച്. അതുകൊണ്ട് എനിക്ക് നേരത്തെ ആക്കി വെക്കണം. ഇവിടെ ഒരാൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കളിക്കുന്നുണ്ട്, കുറച്ച് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ കുറച്ച് സമയം പാട്ടൊക്കെ വെക്കും. പിന്നെ ഇവിടെ നമ്മൾ ഈ ചെയർ ഇവിടെ വെച്ച് ഇവർക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ പുറത്ത് കാറൊക്കെ പോകുന്നതും അതൊക്കെ നോക്കി അവൾ കുറച്ച് നേരം കളിക്കുന്നുണ്ട്.
സോ യാ അതാണ് 12 o'clock അപ്ഡേറ്റ്. ഇനി ഇപ്പം ഒരു 12:30 ആകുമ്പോൾ ഇവളുടെ സ്ലീപ്പ് നാപ്പ് ടൈം ആണ് ഒന്നുകൂടെ. ആൾക്ക് ഒന്ന് ദേഷ്യം പിടിച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ട് ചെറുങ്ങനെ. അപ്പം ഇനി അവളെ ഉറക്കണം, കുറച്ച് സമയം കഴിഞ്ഞാൽ ഫീഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഉറക്കണം. അപ്പോൾ 12:30 അങ്ങനെ അവൾ ഉറങ്ങും, എന്നേരം മാസം ഞങ്ങൾ ഫുഡ് കഴിക്കും. അതാണ് പതിവ്. ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഞാനിപ്പോൾ പുറത്താണുള്ളത്. ഞാനിവിടെ ഞങ്ങൾ ആമസോണിൽ നിന്ന് ഒരു പാക്കേജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാക്കേജ് കിട്ടിയോ നോക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലീസിങ് ഓഫീസിലേക്ക് പോയിട്ട് അവിടെയാണ് പാക്കേജസൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്യണം. അവിടെ പോയി ചെക്ക് ചെയ്ത് പാക്കേജ് ഒന്നും വന്നിട്ടില്ല. സോ അങ്ങനെ വരും. പിന്നെ എനിക്ക് കുറച്ച് വാക്ക് കൂടി ആകുമല്ലോ. നോർമലി നമ്മൾ ഈവനിങ്സൊക്കെ ഞാനും ഹസ്ബൻഡും ബേബിയൊക്കെ കൂടി വാക്ക് ചെയ്യാറൊക്കെ, ഒരു ഈവനിങ് വാക്ക് ഒന്ന് ഒരു 1 hour വാക്ക് ചെയ്യാറുണ്ട്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് പറ്റുന്നില്ല. എന്നാലും മിക്കപ്പോഴും പോകാൻ ശ്രമിക്കും. പക്ഷെ നല്ല വെതർ നോക്കി, ടെമ്പറേച്ചർ നോക്കിയിട്ട് പോകും. അപ്പോൾ ഇപ്പം സമയം 1 o'clock കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ലീസിങ് ഓഫീസിലൊക്കെ പോയിട്ടൊന്ന് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്ക് അത് ഇങ്ങേറെ എണീച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പം നെക്സ്റ്റ് ആഫ്റ്റർനൂൺസ് പൊതുവേ അങ്ങനെ വലിയ ബിസി ഒന്നും ആയിരിക്കില്ല. അപ്പം ഞാൻ യൂഷ്വലി എന്തെങ്കിലും മൂവി എന്തെങ്കിലും സിനിമയൊക്കെ കണ്ട്, അല്ലെങ്കിൽ ചില സമയം എന്തെങ്കിലും യൂട്യൂബിൻ്റെ ഒക്കെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയൊക്കെ കാണും. ഞാൻ മാത്രമാണോ ഈ കുട്ടീനെ എടുത്ത് നിന്നുകൊണ്ട് ടി വി കാണുന്ന ആള്? ഐ മീൻ അത് ഭയങ്കര വിയേർഡായി തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇവളായതിനു ശേഷം എനിക്ക് ടി വി കാണാനും ഐ മീൻ ഫിലിം ഒന്നും കാണാനൊന്നും വലിയ പറ്റുമൊന്നുമില്ല. സോ ആ പറ്റുന്ന തന്നെ ഞാനിതാ ഇവളെയും പിടിച്ചിങ്ങനെ നിൽക്കും. ഞാൻ ടി വി ഒക്കെ തുറന്ന് സെറ്റാകുമ്പോഴത്തേക്ക് അവള് ഓൾമോസ്റ്റ് ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവള് കരയാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ ഞാനിങ്ങനെ അവളെയും പിടിച്ച് നിന്ന് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടും വേണം എനിക്ക് ടി വി ഒക്കെ കാണണമെങ്കിൽ. അവന് അത് കോമൺ ആണോ, എല്ലാ പേരൻസും അങ്ങനെയാണോ, അതോ എനിക്ക് മാത്രമാണോ ഈ പ്രശ്നം എന്ന് എനിക്കറിഞ്ഞോളൂ. അപ്പം ഫിലിമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇപ്പം 4 o'clock. ഇനി ഫിലിമിനിടയിൽ ഇവള് ഒരിക്കൽ ഉറങ്ങി, അത് കഴിഞ്ഞ് രണ്ടോട്ടം ഇവളെ ഫീഡ് ചെയ്തു, അതൊക്കെ സംഭവിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഇവളെ ഇനി എണ്ണ തേച്ച് കുളിക്കണം അല്ലേ, കുളിക്കണ്ടേ നമുക്ക്. ഇപ്പോൾ സമയം 5:10, 5:10. നമ്മൾ ഇവളുടെ കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത്യാവശ്യം ഡീസൻ്റ് വെതറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി, എന്താ ഇവളെ ഇവളെയും കുട്ടിയൊന്നും നടക്കാം. ഇവളെ എവിടെയുണ്ട്? അങ്ങോട്ട് തിരിഞ്ഞിട്ട് അപ്പുറം തിരിഞ്ഞിട്ടുള്ളത്. ഹായ്. ഇപ്പോൾ ഇവിടെ 6 o'clock കഴിഞ്ഞ് 6:10 സോ ഞങ്ങൾ നടത്തമൊക്കെ കഴിഞ്ഞ് വന്നു. ഒരു 5:30, 5:40 ആകുമ്പോൾ വന്നു. അത് കഴിഞ്ഞ് ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ബേബി ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൾക്ക് അവളെ ഒന്ന് സമാധാനിപ്പിക്കണം. ഇപ്പം സമയം 7:05, 7:05 കഴിഞ്ഞു. അപ്പം ഇത്രയും നേരം ബേബി ഇപ്പോൾ നല്ല ഉറക്കുറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഡിന്നറാക്കി. ഡിന്നർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രി ജസ്റ്റ് സാലഡാണ്. അപ്പം ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് മുറിച്ചിട്ടാൽ മതി, വേറെ പണിയൊന്നുമില്ല. അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. സോ ഇപ്പം സമയം 9 o'clock. സോ ഇനി ഇവളുടെ സ്ലീപ്പ് ടൈമാണ്. ഇവളെ ഉറക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളും നേരത്തെ ഉറങ്ങും. അത്യാവശ്യം 10 o'clock അങ്ങനെ. ഇവളെ ഇപ്പോൾ ഉറക്കാൻ തന്നെ കുറേ സമയമെടുക്കും. അത് കഴിഞ്ഞ് ഞങ്ങളും കൂടി ഉറങ്ങും. അപ്പോൾ എൻ്റെ 3-month-old ബേബിയുടെ കൂടെയുള്ള ഒരു 1 whole day വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
സോ താങ്ക് യു സോ മച്ച്. നമ്മളിനി പോയി കിടന്നുറങ്ങട്ടെ. ബൈ ബൈ.